ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്നോട് ആ മാർബിലാൻഡിലൊന്ന് പോയി. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാത്രമല്ല, മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും. മാർബിലാൻഡ്, തിരൂർ ചങ്ങരംകുളം. ഇരുവൃക്കകളും തകരാറിലായ യുവതിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കുട്ടിക്കൂട്ടം നടത്തിയ കാരുണ്യ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായി. നിർധന കുടുംബാംഗമായ യുവതിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും പണം കണ്ടെത്താനാണ് കുട്ടികൾ ചേർന്ന് ധനസമാഹരണം നടത്തിയത്. നിർമ്മതൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തമ്പാടി താമസിക്കുന്ന കളത്തിൽ സൗബിയയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് പ്രദേശത്തെ കുട്ടികൾ ചേർന്ന കുട്ടിക്കൂട്ടായ്മയ്ക്ക് രൂപം നൽകി ധനസമാഹരണം ആരംഭിച്ചത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. 35 ലക്ഷത്തോളം രൂപ ആവശ്യമായ സാഹചര്യത്തിലാണ് നിർധന കുടുംബത്തെ സഹായിക്കാൻ കുട്ടിക്കൂട്ടം ധനസമാഹരണം ആരംഭിച്ചത്. പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കുട്ടികൾ ഇക്കാര്യം അറിയിച്ചെത്തി. എല്ലാവരും കഴിയുന്ന സഹായവും നൽകി. കുട്ടികളുടെ ഈ പ്രവൃത്തി നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. ധനസമാഹരണത്തിന് മുന്നോടിയായി കുട്ടിക്കൂട്ടായ്മയുടെ പ്രഥമ യോഗവും പ്രദേശത്തെ അംഗനവാടിയിൽ ചേർന്നു. സുരയ്യ ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു. ബിന്ദു അധ്യക്ഷയായിരുന്നു. കുട്ടികളുടെ പ്രതിനിധി വി പി പ്രജിത് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നന്മ എന്ന വാട്സാപ്പ് കൂട്ടായ്മയ്ക്കും രൂപം നൽകി. തുടർന്ന് ധനസമാഹരണത്തിനിറങ്ങി. ആരംഭത്തിൽ തന്നെ 10,000-ത്തോടടുത്ത രൂപയാണ് ഇവർക്ക് ലഭിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വീടുകൾ കയറി ധനസമാഹരണം നടത്താനാണ് ലക്ഷ്യമെന്ന് പ്രജിത് പറഞ്ഞു. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി തുടങ്ങിയ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇത് അറിയാതെ പോകരുത് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് തുടങ്ങി വെച്ചത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും വീട്ടുകാരും നല്ല സപ്പോർട്ടാണ്. അച്ഛനമ്മയായ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഫണ്ടൊക്കെ രൂപീകരിച്ച് വരുന്നുണ്ട്. സൗബ്യ താത്താക്ക് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഞങ്ങൾ എല്ലായിടത്തും പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തും വരുന്നുണ്ട്. എല്ലാം വളരെയധികം സന്തോഷമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് തന്നെ ഈ ഒരു പുണ്യമാസത്തിൽ ഇത് ഈ കാര്യം നടത്തുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ നന്മ എന്ന കൂട്ടായ്മ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും കുട്ടികളായിട്ട് കൂട്ടായ പ്രവർത്തനത്തിന് ഇനിയും ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ ഒന്നും കൂട്ടണ്ട. ഇത് ഞങ്ങളൊരു കൂട്ടായ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. കുട്ടികളുടെ നന്മ നിറഞ്ഞ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി നാട്ടുകാരും കൂടെയുണ്ട്. ഞങ്ങളിങ്ങനെ കർശനം ഇറങ്ങുക എന്നുള്ളത്, ഞങ്ങൾ നാട്ടിൽ ഇങ്ങനൊരു കാര്യം അറിയാതെ പോകരുത്, നമ്മളെ നാട്ടിൽ ഇന്ന രോഗി പൈസ കിട്ടാതെ പോകരുത് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിൽ വളരെയധികം സങ്കടം തോന്നിയിട്ടാണ് ഞങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ച്, നാട്ടുകാരെ വിളിച്ച് എല്ലാവരും പിരിവെടുത്ത് അങ്ങനെ ഒരുമിച്ച് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്.